അടുത്തെത്തിയതായിരുന്നു സൂര്യചേട്ടൻ. പൂർണമായി അസുഖം മാറിയിട്ടില്ലെങ്കിലും തിരികെ വന്നു. ഈ വീട്ടിലിപ്പൊ ഉത്സവ സന്തോഷത്തിലെ എല്ലാവരും. അവരോടൊക്കെ ഞാൻ എങ്ങനെ പറയും? കള്ളപ്പണ കേസിൽ സൂര്യചേട്ടനെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിന് ജയിലിൽ പോവേണ്ടി വരുമെന്നൊക്കെ. എപ്പോഴായാലും അറിയേണ്ടതല്ലേ, സൂരജിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. പുറത്ത് പോലീസുകാരുണ്ട്. പത്മാവതി ആന്റിയുമായി സംസാരിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത് ഇവിടെ ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്ന്. ഞാൻ സൂരജിന്റെ അസൂവിനം തിരക്കാൻ വന്നതാണെന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. സച്ചിനിലേക്കുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവൻ ലണ്ടനിലായതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നറിയാലോ. ഇവിടുത്തെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പലരും സൂരജിനെ പോലെ പെട്ടുപോയവരാണ്. സൂരജിന്റെ അറസ്റ്റ് വൈകുന്നതിൽ എന്നോട് കാരണം ചോദിച്ചിരിക്കുക ഡിപ്പാർട്ട്മെന്റ്. ചികിത്സയിലാണ്, അദ്ദേഹം വീട്ടിലെത്തിയാൽ ഉടനെ അറസ്റ്റ് നടക്കും എന്നാണ് ഞാൻ അറിയിച്ചിരുന്നത്. സൂരജിനെ അറസ്റ്റ് ചെയ്ത് പറ്റൂ ദീപ്തി. ദീപ്തി, എന്താ ഇത്? താനൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയല്ലേ? ഞാൻ കാരണവ സാബ്, സൂര്യചേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. സച്ചിന് ഞാന് റിസോർട്ടിന്റെ ആധാരം കൈമാറിയത്. അയാൾ അത് പണയപ്പെടുത്തി കള്ളപ്പണം വാങ്ങുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വിവരം വിദ്യാഭ്യാസമുള്ള ഞാനിങ്ങനെ ചെയ്യരുതായിരുന്നു. അയാളെ വിശ്വസിച്ചതാ പ്രശ്നമായത്. ശരിക്കും ജയിലിൽ പോകേണ്ടത് ഞാനാ, സൂര്യചേട്ടനല്ല. ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിൽ ആ പാവം. എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടെ കഴിയാൻ കൊതിയോടെ വന്നതാ. അന്ന് കയറിയ ഉടനെ ജയിലിലേക്ക് പോവേണ്ട ഒരു ഗതികേട്. അതും ഒരു തെറ്റും ചെയ്യാതെ. എന്തൊരു പരീക്ഷണമായത്. സൂരജ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം. പക്ഷെ റെക്കോർഡിൽ ആധാരം പണയപ്പെടുത്തി കള്ളപ്പണം വാങ്ങിയത് സൂരജാണ്. സൂരജിന്റെ ഒപ്പുണ്ട്. ആധാരം സൂരജിന്റെ പേരിലാണ്. ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ സൂരജിനെ അറസ്റ്റ് ചെയ്യാൻ തക്കതായ തെളിവുകളുണ്ട്. എനിക്കറിയാം സാബർ, സൂര്യചേട്ടൻ ഉറപ്പായിട്ടും ജയിലിൽ പോവേണ്ടി വരും. താൻ അഡ്വക്കേറ്റിനെ കണ്ടിരുന്നില്ലേ? ജാമ്യം കിട്ടുന്നതിന്റെ സാധ്യതകൾ ചോദിച്ചിരുന്നു. കണ്ടിരുന്നു. പ്രതീക്ഷയൊന്നുമില്ല, എന്നാലൊന്ന് ട്രൈ ചെയ്യാന്ന് അദ്ദേഹം പറഞ്ഞത്. നിധി, എനിക്ക് ഉത്തരവാദിത്തം നിർവഹിച്ചേ പറ്റൂ. അറസ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ തന്നെ സൂരജിനോട് സംസാരിക്കാം. എവിടെ സൂരജ്? സാബർ, സാബർ, സൂരജേട്ടന്റെ അറസ്റ്റ് ഒരു രണ്ട് ദിവസം കൂടി വൈകിപ്പിക്കാൻ പറ്റൂ? ദീപ്തി, എന്താ ഈ പറയുന്നത്? മുകളിൽ നിന്ന് എനിക്ക് സമ്മർദ്ദമുണ്ട്. എനിക്കറിയാം സാബിർ, ഒരു രണ്ട് ദിവസം, രണ്ട് ദിവസം മാത്രം ഞാൻ ചോദിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ സൂരജേട്ടൻ. മക്കളുടെ കൂടെ, അമ്മയുടെ കൂടെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞോട്ടെ സാബിർ.
ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച് കളിച്ചിരികൾ പറഞ്ഞ് സന്തോഷത്തോടെ ഒരു രണ്ട് ദിവസം അത്ര ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. സൂര്യചേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവരുതെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ അതൊരു ഷോക്കാവും സൂര്യചേട്ടന്. രണ്ടു ദിവസത്തിനകം ഞാൻ സൂര്യചേട്ടനെ അമ്മയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സവർ പ്ലീസ്, എനിക്ക് വേണ്ടി ഒരു രണ്ടു ദിവസം കൂടി കാത്തിരിക്കണം. ഇവിടുന്ന് എങ്ങോട്ട് ഓടിപ്പോവൊന്നുമില്ല സൂര്യചേട്ടൻ. രണ്ടു ദിവസം കഴിഞ്ഞ് സാബർ വരുമ്പോ സൂര്യചേട്ടനെ ഞാൻ തന്നെ തന്റെ കൈകളിൽ ഏൽപ്പിക്കാം. എല്ലാവരും സന്തോഷത്തിലാണ്. റസീം, അതിഥികളാരും പോയിട്ടില്ല. എനിക്ക് വേണ്ടി ഈ അറസ്റ്റ് അല്പം വൈകിപ്പിക്കാൻ പറ്റുമോ? കൂടുതലൊന്നും വേണ്ട, ഈ ഫംഗ്ഷൻ ഒന്ന് കഴിയുന്നത് വരെ മാത്രം മതി. റസിയെ കലാപകാരിയോ കുറ്റവാളിയോ ആരെങ്കിലും ആവട്ടെ, പക്ഷേ ഇപ്പൊ എന്റെ ഭാര്യയാണ്, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഭാര്യ. അവളെയും കൊണ്ട് രക്ഷപ്പെടാനോ ഒളിച്ചോടാനോ സമയം ചോദിക്കല്ല ഞാൻ. എല്ലാവരുടെയും സന്തോഷം കെടുത്താതിരിക്കാൻ, പാതി വഴിയിൽ ഈ ആഘോഷം അലങ്കോലമാകാതിരിക്കാൻ നിത്യ എനിക്ക് സമയം അനുവദിക്കണം. ഈ ഫംഗ്ഷൻ തീരുന്നത് വരെയെങ്കിലും ഇതിന്റെ റിസ്ക് സാബറിന് അറിയാലോ. എങ്കിലും സാബറിന് വേണ്ടി ഞാൻ ഈ റിസ്ക് ഏറ്റെടുക്കുക. സാബർ, മുമ്പ് എന്റെ വിവാഹ സമയത്ത് ഇങ്ങനൊരാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. താൻ കാത്തിരുന്നു വിവാഹം കഴിയുന്നതുവരെ. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിട്ടിയ പെണ്ണിനെ കൊണ്ട് താൻ പോയത്. അറസ്റ്റ് ചെയ്യാത്തതിൽ മുകളിൽ നിന്ന് എനിക്ക് ശകാരവർഷമുണ്ടാവും, പ്രശ്നമുണ്ടാവും. എങ്കിലും ഞാൻ ദീപ്തിക്ക് വേണ്ടി രണ്ടു ദിവസം വൈകിപ്പിക്കാം. രണ്ടു ദിവസത്തിനകം താൻ അമ്മയും സൂരജനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല ദീപ്തി. ഇവിടെ വരെ വന്നതല്ലേ, ഏതായാലും സൂരജൻ ഒന്ന് കണ്ടിട്ട് പോവാം. എവിടെയാണ്? മുറിയിലുണ്ട്. Oh,
എങ്ങനെയുണ്ട് ഇപ്പോ സൂരജിന്? സുഖമുണ്ട്, നല്ല മാറ്റമുണ്ട്. വൈദ്യരുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് സൂരജേട്ടനെ സാബറൊന്ന് കാണണമായിരുന്നു. അപ്പോഴേ ഈ മാറ്റം എത്രത്തോളം ഉണ്ടെന്ന് സാബറിന് മനസ്സിലാവൂ. കാര്യങ്ങളൊക്കെ ഞാൻ ദീപ്തിയോട് ചോദിച്ചറിയാറുണ്ടായിരുന്നു. അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയെങ്കിലും ആയില്ലേ, അതിന് ദൈവത്തോട് നന്ദി പറയണം. അതെ അതെ, ജാതക പ്രകാരം കഷ്ടകാലമായിരുന്നു എന്റെ കുഞ്ഞിന് ഇതുവരെ. അത് മാറിക്കിട്ടി. ഇനി നീ നോക്കിക്കോ, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇനി എന്റെ കുഞ്ഞിന് നല്ല സമയമാ. ഇനി നീ നോക്കിക്കോ, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇനി എന്റെ കുഞ്ഞിന് നല്ല സമയമാ. കഷ്ടകാലം പൂർണ്ണമായി മാറിയെന്ന് പറയാറായിട്ടില്ലമ്മേ. ആഹാ, അത് നീയാണോ തീരുമാനിക്കുന്നേ? ഇതിനിടയ്ക്ക് ഞാനും നിന്റെ അച്ഛനും കൂടെ ചേർന്നുകൊണ്ട് ഒരു ജോലിസിനെ പോയി കണ്ടായിരുന്നു. ഇനി ഇവന്റെ ജീവിതത്തില് വെച്ചടി വെച്ചടി കേറ്റുവാന്ന ജോത്സ്യം പറഞ്ഞത്. അതിനിടയില് അമ്മ പോയി ജോത്സ്യരെയും കണ്ടോ? പിന്നല്ലാതെ. വെച്ചടി വെച്ചടി കയറ്റമൊന്നും വേണ്ട. എന്റെ കുഞ്ഞിനെ ജീവനോടെ ഈശ്വരൻ എന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ തന്നാ മതി. എന്റെ കുഞ്ഞ് ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല, ഞാൻ പോയിട്ടോടാ എന്റെ കുഞ്ഞിനെ. ഇനി വേണ്ടി വന്നാ കൂലിപ്പണിക്ക് പോകും ഞാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ, അതിന് പോലീസുകാരി ഭാര്യയില്ല ഇവിടെ. പിന്നെ പഴയതുപോലെ സൂരജ് പൂർണ്ണ ആരോഗ്യവാനായി ജീവിതത്തെ നേരിടും. ഈ കുടുംബത്തെ ചുമലിലേറ്റ് നടക്കുകയും ചെയ്യും. ഈശ്വരൻ അതിനുള്ള ഇടവരുത്തട്ടെ. ഗോവേട്ട മെസ്സേജ് അയച്ചതാ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കാൻ. ഇവിടുത്തെ സന്തോഷത്തിനിടയിൽ മരുന്ന് കഴിക്കാൻ ഞാൻ മറക്കുമെന്ന് ഗോവേട്ടനറിയാം. മരുന്ന് കഴിക്കാനുള്ള സമയമായോ? ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ടടോ, ഞാൻ കഴിച്ചോളാം. എപ്പോഴും ഇങ്ങനെ തനിക്ക് എടുത്തുതരാൻ പറ്റില്ലല്ലോ. ഞാൻ കഴിച്ചോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോനെ, നീ അടുത്ത തവണ വരുമ്പം റസിയേയും പിള്ളേരെയും കൂടെ കൂട്ടണം. ദാ ഇത് കുറച്ച് മുങ്ങിയപ്പോ. ഇവനും ഒത്തിരി ഇഷ്ടമാ, അവന് വേണ്ടി കുറച്ച് ഉണ്ടാക്കിയതാ. നീ ഇത് കൊണ്ടുപോയി പിള്ളേർക്ക് കൊടുക്ക. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. സൂരജേട്ടമ്മ മരുന്ന് കഴിക്കും. സച്ചിന്റെ കയ്യിൽ കിടക്കാണ്. അവരെ പാപ്പരാക്കാനാ ഞാൻ ഇത്രയും കളി കളിച്ചത്. പണം അവരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം
അത് നടക്കില്ല. എങ്ങനെയെങ്കിലും ആ പണം കോടതിയിൽ കെട്ടിവെപ്പിച്ചേ പറ്റൂ. ജെന്നിഫർ. ആ സച്ചിൻ സാറോ? സർ, നഷ്ടപരിഹാരത്തിനായി ആളുകൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. കയ്യിലുള്ള കാശ് കോടതിയിൽ കെട്ടിവെക്കുന്നതാ നല്ലത്. ആ ലോയർ പിന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ കൃഷ്ണകുമാർ സാറിന്റെ നില കൂടുതൽ പരിങ്ങലിലാവുമെന്ന്. അദ്ദേഹം മുമ്പ് പറഞ്ഞത് തൽക്കാലം പണം കെട്ടിവെക്കണമെന്നാണല്ലോ. അത് ശരിയാണ്, പക്ഷേ ഇപ്പൊ അദ്ദേഹം പറയുന്നത് പണം കെട്ടിവെച്ചാൽ കോടതിക്ക് കൃഷ്ണകുമാർ സാറിനോട് ഒരു പോസിറ്റീവ് സമീപനം തോന്നാന്ന. എങ്കിൽ പിന്നെ അതിനുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാൻ പണം കോടതി കെട്ടിവെക്കാം. അനുപമയാ വിളിക്കുന്നത്. ഹലോ അനു. നിങ്ങൾ എത്ര തവണ ഞാൻ ഫോൺ ചെയ്തു, നിങ്ങളെ കിട്ടുന്നില്ല. എന്റെ ഫോൺ എടുക്കാതിരിക്കാനായി സ്വിച്ച് ഓഫ് ചെയ്യുന്നാണോ? നിന്റെ ഫോൺ എടുക്കാതിരിക്കാനോ? താൻ എന്തൊക്കെയാ പറയുന്നത്? ഡാഡിയുടെ കാര്യത്തിന് വേണ്ടി ഞാനിവിടെ ഓടി നടക്കല്ലേ? ഒക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഇവിടെ നിങ്ങളെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. നിങ്ങൾ ആധാരം പണയപ്പെടുത്തി കള്ളപ്പണം എടുത്ത സേട്ടുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിങ്ങളെയും പോലീസ് തിരയുക. റിസോർട്ടിന്റെ ആധാരവും പണയപ്പെടുത്തിയിരുന്നല്ലോ. സൂര്യചേട്ടനും കുടുങ്ങും, ഉടൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. നിങ്ങളെ വെറുതെ വിടില്ലെന്നാ ദീപ്തി മാഡം വില്ലു വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ സേഫാണ്. ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഡാനിയുടെ കാര്യത്തിലാണ് പ്രാധാന്യം. ഇത്ര നേരെ സംസാരിക്കുന്നു, നമുക്ക് പോവാം. നിങ്ങൾ എവിടെയാ ഇപ്പോൾ ഉള്ളത്? ആ പെൺശബ്ദം ആരുടെയാ? ഞാനിപ്പോ ഡാഡിയുടെ ഫ്ളാറ്റിലാണുള്ളത്. കൂടെ ഉള്ളത് ജെന്നിഫറാണ്. ശരി അനുപമ, ഞാൻ തിരക്കില്ല, പിന്നീട് വിളിച്ചോളാം. ബൈ. ജെന്നിഫർ, നമുക്കിനി എവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു? നമുക്കല്ല, ഞാൻ പോയിക്കോട്ടെ എന്നാ ചോദിച്ചേ. ജെന്നിഫർ പോയിക്കോ. സച്ചിൻ സാറിന് എന്താ ഒരു ടെൻഷൻ പോലെ. ഏയ് ഒന്നുമില്ല. ഫോണിലൂടെ അവൾ കേട്ട പെൺശബ്ദം അനുപമയെ ആലോസരപ്പെടുത്തും. നിറഞ്ഞാണെന്ന് തെറ്റിദ്ധരിക്കും. ഇനി പെട്ടെന്നൊന്നും നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ ചെന്നാൽ കുടുങ്ങും, പോലീസിനെ അറസ്റ്റ് ചെയ്യും, ജയിലിൽ പോകേണ്ടി വരും. ഞാൻ ജെന്നിഫറിന്റെ ശബ്ദമാണെന്ന് സച്ചിൻ കള്ളം പറഞ്ഞതായിരിക്കും. ഇവിടെ ഇറങ്ങിയ പോലീസ് പിടികൂടും എന്ന കാരണം പറഞ്ഞ സച്ചിൻ ഇനി ഇങ്ങോട്ട് വരില്ല. മെറിനൊപ്പം അദ്ദേഹം അവിടെ സുഖിച്ച് കഴിയും. ഇതവള് തന്നെയാ മെറിൻ. സച്ചിൻ ജെന്നിഫറാണെന്ന് കള്ളം പറഞ്ഞതാ. എന്തായാലും ജെന്നിഫറിനെ ഒന്ന് വിളിച്ചു നോക്കാം. അനുപമ, എന്റെ നമ്പർ ഏറ്റെന്നാ തോന്നുന്നത്. ഹലോ ജെന്നിഫർ, ഇത് ഞാനാ അനുപമ. അല്പം മുമ്പ് സച്ചിനൊപ്പം ഫ്ലാറ്റിൽ ജെന്നിഫർ ഉണ്ടായിരുന്നു. ഞാനോ? സച്ചിൻ സാറിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ അനുപമ. ഞാൻ കൃഷ്ണകുമാർ സാറിനെ രക്ഷിക്കാനുള്ള ഓട്ടത്തില. എന്താ അനുപമ അങ്ങനെ ചോദിച്ചേ? ഞാൻ സച്ചിനെ വിളിച്ചപ്പോ ഒരു പെൺശബ്ദം കേട്ടിരുന്നു. ചോദിച്ചപ്പോ അത് ജെന്നിഫർ ആണെന്നാ സച്ചിൻ പറഞ്ഞത്. അനുപമയ്ക്ക് വിഷമാകുമെന്നറിയാം, എങ്കിലും പറയാതെ വയ്യല്ലോ. ഫ്ളാറ്റിൽ സച്ചിൻ സാറിനൊപ്പം ആ മെറിനും ഉണ്ടായിരുന്നു. ഭർത്താവ് നഷ്ടപ്പെടും, ഞാൻ എന്തിയണം ജെന്നിഫർ? നിനക്കെല്ലാം നഷ്ടപ്പെടുകടി, അതിനല്ലേ ഞാൻ ഈ കളികളൊക്കെ കളിക്കുന്നത്. ജെന്നിഫർ, താൻ എന്നെ ഒന്ന് സഹായിക്കണം. ആ മെറിന്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് സംഘടിപ്പിച്ചു തരണം.
എന്റെ ഭർത്താവിനെ വിട്ടു തരണമെന്ന് അവളോട് ആവശ്യപ്പെടണം. മുൻപ് വിനീതെ കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഇപ്പോ മെറിന്റെ നമ്പർ സംഘടിപ്പിച്ചു തരാൻ പറയുന്നു. കൃഷ്ണകുമാർ സാറിനെ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയില് എനിക്കിതിനൊക്കെ എവിടെയാ നേരം? വിനീതയുടെ കാര്യം എന്തായാലും എനിക്കൊന്നുമില്ല. സച്ചിൻ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ആ ശരി, ഞാൻ മെറിന്റെ നമ്പർ സംഘടിപ്പിച്ചു തരാം. ടെൻഷൻ അടിക്കാതെ അനുപമ, നമുക്ക് എല്ലാം ശരിയാക്കാം. ഓക്കെ. വിനീത, ജെനിഫർ, മെറിറ്റ് ഇവർ ഒരു പെണ്ണിന്റെ തന്നെ മൂന്ന് അവതാരങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അനുപമ, അന്ന് നീ തെരുവിലായിരിക്കും. മരുന്നും വിശ്രമവും വേണം, പിന്നെ ഒപ്പം റിസോർട്ടിന്റെ പണിയും തുടരണം, സച്ചിനെ കാണണം. അമ്മയും അച്ഛനും എന്റെ അസുഖം മാറണമെന്ന് മാത്രമാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അത് ഭഗവാൻ നടത്തി തന്നു. അച്ഛനും അമ്മയും പ്രാർത്ഥിക്കാത്ത ചില കാര്യങ്ങളില്ലേ, അത് ദൈവം ശ്രദ്ധിക്കണമെന്നില്ലല്ലോ.